മൊഡ്യൂളിൽ റീപൊസഷൻ എന്ന ടോപ്പിക്കിൽ തന്നെ ബുക്സ് ഓഫ് ഹയർ പർച്ചേസറും ബുക്സ് ഓഫ് ഹയർ വെൻഡറും ഇവിടെ ഇപ്പോൾ രണ്ട് പാർട്ടീസിൻ്റെയും ബുക്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് പ്രോബ്ലം ആണ്. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളല്ലാതെ റീപൊസഷനായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഇവിടെയും സെയിം തന്നെയാണ്. അഡീഷണൽ കാര്യം എന്ന് പറയുന്നത് ഈ പ്രോബ്ലത്തിൽ ഞാൻ ഹയർ വെൻഡർ, അതായത് അസറ്റ് വിൽക്കുന്നയാൾ, വിൽക്കുന്നയാളുടെ ബുക്കും കൂടെ പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് മാക്സിമം പോസിബിൾ ആയിട്ട് വരാനുള്ള മാക്സിമം വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. സി, ഇതാ ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ 1st January 2002 രാജേശ്വര റാവു പർച്ചേസ് എ മെഷീനറി ഫ്രം പ്രസിഷൻ മെഷീൻസ്. ഓക്കെ, അപ്പോൾ രാജേശ്വര റാവു ആണ് ഹയർ പർച്ചേസർ, എ മെഷീനറി ഫ്രം പ്രസിഷൻ മെഷീൻസ്. പ്രസിഷൻ മെഷീൻസ് എന്ന കമ്പനിയാണ് ഹയർ വെൻഡർ, മെഷീൻ വിൽക്കുന്ന. ഓൺ ഹയർ പർച്ചേസ് സിസ്റ്റം. ഓക്കെ, ദ ക്യാഷ് പ്രൈസ് ഓഫ് ദ മെഷീനറി വാസ് 22,350. വില വളരെ കുറവാണ്, 22,350 രൂപയാണ് മെഷീനറിയുടെ യഥാർത്ഥ വില, ക്യാഷ് പ്രൈസ്. ഓക്കെ, 6,000 വാസ് പെയ്ഡ് ഓൺ സൈനിങ് ദി എഗ്രിമെൻറ്റ്, അതല്ലേ ഡൗൺ പേയ്മെൻറ്റ്. അപ്പോൾ ഇതാണ് ഡൗൺ പേയ്മെൻറ്റ്, 6,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു. ഓക്കെ, ആൻഡ് ദ ബാലൻസ് വാസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ 3 annual ഇൻസ്റ്റാൾമെൻറ്റ് ഓഫ് 6,000 each. അപ്പോൾ ഇവിടെ 3 annual ഇൻസ്റ്റാൾമെൻറ്റ്, 6,000 രൂപയാണ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നുണ്ട്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ അത് ഇൻക്ലൂഡിങ് ഇൻ്ററസ്റ്റ് ആണ്, അത് ഇൻക്ലൂഡിങ് ഇൻ്ററസ്റ്റ് ആണ്, അതാണ് അതിൻ്റെ ഹിൻറ്റ്. ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് തന്നിരിക്കുമ്പോൾ അതിനകത്ത് ഇൻ്ററസ്റ്റ് ഉണ്ട്, പക്ഷേ ഇറ്റ് ഈസ് എഗ്രീഡ് ടു ബി പെയ്ഡ് ഇൻ 3 annual ഇൻസ്റ്റാൾമെൻറ്റ് എലോങ് വിത്ത് ഇൻ്ററസ്റ്റ് എന്ന് മാത്രമാണെങ്കിൽ നമ്മളവിടെ ഇൻ്ററസ്റ്റ് പ്രത്യേകം കണ്ടുപിടിച്ച്, ക്യാഷ് പ്രൈസ് പ്രത്യേകം കണ്ടുപിടിച്ച് ഇൻസ്റ്റാൾമെൻറ്റിലേക്ക് എത്തണം. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ എമൗണ്ട് ഉണ്ടെങ്കിൽ അത് ഇൻക്ലൂസീവ് ഓഫ് ഇൻ്ററസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ ഇതൊരു ഇൻക്ലൂസീവ് ഓഫ് ഇൻട്രസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ, കാര്യം ഇതിനകത്ത് ഇൻ്ററസ്റ്റും കൂടെ ചേർത്താണ് പറയുന്നത്. ഓക്കെ, ഇൻട്രസ്റ്റ് ചാർജ് അറ്റ് 5% പെർ ആനം. ഓക്കെ, ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 5%. നമ്മൾ ഇനി അടയ്ക്കാനുള്ള എമൗണ്ടിൻ്റെ ഓരോ 5% ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യണം. ശരി, ദ ഹയർ പർച്ചേസർ കുഡ് നോട്ട് പേ ദ ഇൻസ്റ്റാൾമെൻറ്റ് ഡ്യൂ അറ്റ് ദ എൻഡ് ഓഫ് 2003. 2003 അവസാനം അല്ലേ, എല്ലാ വർഷത്തിൻ്റെ അവസാനം, അത് അറ്റ് ദ എൻഡ് ഓഫ് ഈച്ച്, എല്ലാ വർഷത്തിൻ്റെ അവസാനമാണല്ലോ പേയ്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ 2003 അവസാനത്തെ പേയ്മെൻറ്റ് നടത്തിയില്ല, അതുകൊണ്ട് തന്നെ ഹയർ വെൻഡർ മെഷീനറി ബുക്കിക്കൊണ്ടങ്ങ് പോയി. ഇതാ ഹയർ വെൻഡർ റീപ്രൊസസ് ചെയ്തു, അത് എടുത്തുകൊണ്ടങ്ങ് പോയി. ഓക്കെ, മെഷീനറി ഡിപ്രീസിയേഷൻ 10% ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡിലാണ്. പിന്നീട് പറയുന്നുണ്ട് ഈ പ്രസിഷൻ മെഷീൻ ലിമിറ്റഡല്ലേ, പ്രസിഷൻ മെഷീൻസ് ഈ മെഷീൻ എടുത്തുകൊണ്ട് വന്നെന്ന് പറയുന്നില്ലേ, അവരാ റീപ്രൊസസ് ചെയ്ത മെഷീനറി 19,400 രൂപയ്ക്ക് അങ്ങ് വിറ്റു. ഒരു 2,200 രൂപ കുറച്ച് റിപ്പയർ ചാർജൊക്കെ ആയപ്പോൾ അവരതങ്ങ് വിറ്റു. സി, ഈ സെൻറ്റൻസ് നമ്മൾ പ്രസിഷൻ മെഷീൻസിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നോക്കിയാൽ മതി, അത് നമുക്ക് സെക്കൻഡ് സ്റ്റേജ് ആണ്, അത് നമുക്ക് നന്നറിയാം, ഒന്നുകൂടെ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ടുന്നത് ആരുടെയും ബുക്ക് വരയ്ക്കാൻ നിൽക്കേണ്ട, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് വരയ്ക്കണം. ആദ്യത്തെ ജോലി എപ്പോഴും അത് തന്നെയാണ്, ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. വീണ്ടും വീണ്ടും ആവർത്തിക്കുവാണ്, എത്ര കോളം, 6 കോളം വരയ്ക്കുക, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് അനാലിസിസ് ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്. അതായത് ഇതുപോലെ ഈ കോളം വരച്ച് ഇങ്ങനെ ഫോർമാറ്റ് വരച്ചേ. ഓക്കെ, ഫസ്റ്റ് കോളം ഇൻസ്റ്റാൾമെൻറ്റ് അറിയാലോ, സെക്കൻഡ് സ്റ്റാൻഡിങ് എമൗണ്ട് ബിഫോർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇൻ്ററസ്റ്റ്, ക്യാഷ് വാല്യൂ, ഇൻസ്റ്റാൾമെൻറ്റ് പെയ്ഡ്, എമൗണ്ട് ഔട്ട് സ്റ്റാൻഡിങ് അങ്ങനെയാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്, എമൗണ്ട് ഔട്ട് സ്റ്റാൻഡിങ് ആഫ്റ്റർ പേയിങ് ഇൻസ്റ്റാൾമെൻറ്റ്, ഇങ്ങനെ ഹെഡിങ്ങളെല്ലാം കൊടുക്കുക. ഓക്കെ, ഒന്നാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറയുന്നത് ഡൗൺ പേയ്മെൻ്റ് ആണ്. ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നത് 1st January 2002 ഞാൻ ആ ഡേറ്റും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഡൗൺ പേയ്മെൻറ്റ്, ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ എത്ര രൂപ അടയ്ക്കാനുണ്ട്, മെഷീനറിയുടെ വില മൊത്തം, അതെപ്പോഴും അങ്ങനെയാണല്ലോ, 22,350. അന്ന് ഇൻ്ററസ്റ്റ് വല്ലതും ഉണ്ടോ, ഇല്ല. അപ്പോൾ ആ അടച്ച ഡൗൺ പേയ്മെൻറ്റ് മൊത്തം ക്യാഷ് വാല്യൂ ആണല്ലോ, അതെ. അപ്പോൾ അന്നത്തെ ഇൻസ്റ്റാൾമെൻറ്റ് 6,000 തന്നെ. ഇനി എത്ര അടയ്ക്കാനുണ്ട്, 22,350 ക്യാഷ് വാല്യൂ കുറയ്ക്കുക, 16,350. ഓക്കെ അല്ലേ, അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് അടച്ചു കഴിഞ്ഞാൽ 16,350 അടയ്ക്കാനുണ്ട്. ശരി, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് എന്നാണ്, എല്ലാ വർഷത്തിൻ്റെ അവസാനമാണ്, 31st December 2002. ഓക്കെ, 31st December 2002 ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ എത്ര രൂപ അടയ്ക്കാനുണ്ട്, 16,350 രൂപ പെൻഡിങ് ആണല്ലോ, അതിൻ്റെ പലിശയും കൂടെ അടയ്ക്കണം, 5% പലിശ, 818. ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുന്നത് ഈക്വൽ ആണെന്ന് പറയുന്നുണ്ട്, അത് 6,000 തന്നെ. ഈ പറയുന്നുണ്ട് 6,000 വെച്ചുള്ള 3 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് അടയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ. അപ്പോൾ ഇൻസ്റ്റാൾമെൻറ്റ് 6,000 ആയതുകൊണ്ട് ക്യാഷ് പ്രൈസ് പ്രത്യേകം കണ്ടുപിടിക്കാം. എങ്ങനെയാണ്, ഇൻസ്റ്റാൾമെൻറ്റിൽ നിന്ന് ഇൻ്ററസ്റ്റ് കുറച്ച് ക്യാഷ് പ്രൈസ് കണ്ടുപിടിക്കുക. ഇനി എത്ര അടയ്ക്കാനുണ്ട്, ക്യാഷ് വാല്യൂവിൽ നിന്നും ക്യാഷ് വാല്യൂ കുറയ്ക്കുക,
11,168 പെൻഡിങ്, മനസ്സിലാവുന്നുണ്ടല്ലോ 11,168 പെൻഡിങ്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാനായിട്ടുള്ള ഡേറ്റ് ഒന്ന് നോക്കി, 31/12/2003. ആ പേയ്മെൻ്റ് അല്ലേ അടച്ചില്ല എന്ന് പറയുന്നത്. സി സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് ആണ് നമ്മൾ അടയ്ക്കാത്തത്. സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് എന്ന് പറയുമ്പോൾ 11,168 അതിൻ്റെ പലിശയും 558. 11,168 558. അന്ന് 5,542 രൂപ ക്യാഷ് വാല്യൂ ഒക്കെ പോകേണ്ടതാണ്, പക്ഷേ നമ്മളൊന്നും അടച്ചില്ല. ശരിക്കും സെക്കൻഡ് ഇൻസ്റ്റാൾമെൻ്റ് അടയ്ക്കാൻ ചെല്ലുമ്പോൾ നമ്മുടെ പെൻഡിങ് എന്ന് പറയുന്നത് ഇത്രയുമാണ്, 11,168. അതുവരെയുള്ള പലിശയും ഞാൻ അടയ്ക്കുന്നില്ല. അപ്പം 11,168 രൂപ മുതലും 558 രൂപ പലിശയുമാണ് ഞാൻ പെൻഡിങ് ആക്കി ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് എൻ്റെ മെഷീനറിയും കൊണ്ട് അയാൾ അങ്ങ് പോയത്. ഈ എമൗണ്ട് ഇതിൻ്റെ ടോട്ടലാണ് നോക്കേണ്ടത്. അതായത് 11,168 558, അത് രണ്ടോ കൂട്ടുമ്പം 11,726. ഈ എമൗണ്ടാണ് ഞാൻ ഡ്യൂ വരുത്തിയിരിക്കുന്നത്. ഇത്ര എമൗണ്ട് ഞാൻ അടച്ചിട്ടില്ല, മനസ്സിലാവുന്നുണ്ട്. ഈ എമൗണ്ടാണ് എനിക്ക് പെൻഡിങ്. ഇതുകൊണ്ടാണ് ഞാൻ ആ മെഷീനറി അങ്ങ് എടുത്തുകൊണ്ട് പോയിക്കോളാൻ പറയുന്നത്. ക്ലിയർ ആവുന്നത്? അപ്പോൾ ലാസ്റ്റ് പേയ്മെൻറ്റ് എവിടെയാണോ അടയ്ക്കാത്തത് അവിടെ വരെ വരച്ചങ്ങ് നിർത്തുക, ഇങ്ങോട്ടൊന്നും എഴുതിയൊന്നും വേണ്ട. ഓക്കെ, സോ ഇനി എത്ര അടയ്ക്കാണ്ടോ നോക്കുമ്പം പെൻഡിങ്ങും ഇൻ്ററസ്റ്റും കൂടെ ഇതിൻ്റെ ടോട്ടലാണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പം നമുക്കിത് ഇവിടെ ഒന്ന് കുറിച്ച് വെച്ചേക്കാം. 11,726 രൂപ എനിക്ക് പെൻഡിങ്. ഈ എമൗണ്ട് അടയ്ക്കാനുള്ള കാരണം കൊണ്ടാണ് ആ മെഷീനറിയും കൊണ്ട് അയാൾ പോയത്. ഇത്ര ഓക്കെയാണല്ലോ. നമുക്ക് ആദ്യം ഹയർ പർച്ചേസറുടെ ബുക്ക് എടുക്കാം. ഹയർ പർച്ചേസർ ആരാണ്, ആരാ വാങ്ങി സാധനം വാങ്ങിയതാരാണ്? രാജേശ്വര റാവു. രാജേശ്വര റാവുവിൻ്റെ ബുക്കിൽ രണ്ട് അക്കൗണ്ട് വരയ്ക്കണം. പ്രസിഷൻ മെഷീൻസ് അക്കൗണ്ടും വരയ്ക്കണം, മെഷീനറി അക്കൗണ്ടും വരയ്ക്കണം. രണ്ട് അക്കൗണ്ട് അറിയാം. അതായത് പ്രസിഷൻ മെഷീൻസിൻ്റെ പേരിലൊരു അക്കൗണ്ടും വരയ്ക്കണം, മെഷീനറി അക്കൗണ്ടും വരയ്ക്കണം. ഏതേ ആദ്യം വരയ്ക്കാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രസിഷൻ മെഷീൻസ് ലിമിറ്റഡ് അക്കൗണ്ടേ ആദ്യം വരയ്ക്കാൻ പറ്റും. ആ എമൗണ്ട് നമുക്ക് അറിയണം. ദാ നോക്കിക്കോ, ആദ്യം ലെഡ്ജറൊക്കെ എന്ന് വരച്ചേ. ഓക്കെ, സോ പ്രസിഷൻ മെഷീൻസ് ലിമിറ്റഡ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ തുടക്കമെല്ലാം സെയിം ആണ്, തുടക്കമൊന്നും യാതൊരു മാറ്റവും വരുത്തണ്ട. തുടങ്ങിക്കോ. മെഷീനറി, ദാ മെഷീനറി വാങ്ങി 22,350. ഡൗൺ പേയ്മെൻ്റ് അടച്ചു. ഇത് രണ്ടും ഒരേ ദിവസം നടന്നതാണല്ലോ, അപ്പോൾ ഇതങ്ങ് പോസ്റ്റ് ചെയ്യും. ബൈ മെഷീനറി 22,350, ടു ബാങ്ക് 6,000. ഓക്കെയാണല്ലോ. ഇനി എന്താ സംഭവിച്ചേ? ആ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. ആ വർഷത്തിൻ്റെ അവസാനം ഇൻട്രസ്റ്റ് ഡ്യൂ ആയി. എത്ര ഇൻട്രസ്റ്റ്? 818 അല്ലേ. ദാ 818 ഡ്യൂ ആയി. ഓക്കെ, അപ്പോൾ അത് പോസ്റ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഡ്യൂ ആയി എന്നുള്ളത് പോസ്റ്റ് ചെയ്യുക. ആ പേയ്മെൻറ്റ് നമ്മൾ അടച്ചു, ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് അടച്ചല്ലോ. സി ഫസ്റ്റ് ഒരു 6,000 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട് കേട്ടോ. December 31 ആ ഒരു പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. 6,000 രൂപ പേയ്മെൻറ്റ് പോയിട്ടുണ്ട്. നോർമലി ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, ആ ബാലൻസ് ബ്രോ ഡൗൺ ചെയ്യുന്നു. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യും. രണ്ടാമത്തെ ഇൻട്രസ്റ്റ് പോസ്റ്റ് ചെയ്യും എത്രയാണ്? 558. രണ്ടാമത്തെ ഇൻട്രസ്റ്റും പോസ്റ്റ് ചെയ്യും. പക്ഷേ എൻ്റെ ചോദ്യം, ഈ എമൗണ്ട് അതായത് ഈ പറയുന്ന 11,168 നമ്മൾ അടച്ചില്ലല്ലോ, ഇവിടെ അല്ലേ വീഴ്ച വരുത്തിയത്, മനസ്സിലാവുന്നുണ്ടോ? 31st December 2003 അടയ്ക്കേണ്ട പൈസയാണ് അടയ്ക്കാത്തത്. അതായത് 11,168 558 ഞാൻ ഇനി അടയ്ക്കുന്നില്ല. ഓട്ടോമാറ്റിക്കലി ആ എമൗണ്ടിന് പകരം ദാ നിങ്ങൾ എൻ്റെ മെഷീനറി കൊണ്ടുപോയിക്കോ. 11,726 രൂപ അടയ്ക്കാൻ എനിക്ക് സൗകര്യമില്ല. അതാണ് എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. ഞാനത് അടയ്ക്കുന്നില്ല, നിങ്ങൾ എൻ്റെ മെഷീനറി എടുത്തുകൊണ്ട് പോയിക്കൊള്ളുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു? 11,726 രൂപയ്ക്ക് പകരം മെഷീനറി അങ്ങ് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞു. ഇത്രയേ ഉള്ളൂ ഹയർ വെൻഡർ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ. പ്രസിഷൻ മെഷീൻസ് ലിമിറ്റഡ് അക്കൗണ്ട് ഇത്രയേ ഉള്ളൂ. ലാസ്റ്റ് സ്റ്റേജിൽ എത്രയാണോ പെൻഡിങ് അത്ര എമൗണ്ടിന് നിങ്ങൾ മെഷീനറി എടുത്തുകൊണ്ട് പോയേക്കുക. അപ്പോൾ ഞാൻ എന്താ, ഞാൻ വാങ്ങിയ മെഷീനറി ക്രെഡിറ്റ് ആണല്ലോ, ഞാൻ വാങ്ങിയ മെഷീനറി എടുത്തുകൊണ്ട് പോയി, എൻ്റെ ഇനി മെഷീനറി ഇല്ല. ഇങ്ങനെയാണ് നമ്മൾ എന്ത് വരയ്ക്കുന്നത്, ഹയർ വെൻഡേഴ്സ് അക്കൗണ്ട് വരയ്ക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെഷീനറി അക്കൗണ്ട് വരയ്ക്കാം. രാജേശ്വര റാവു എന്ന് പറയുന്ന ആൾ മെഷീനറി അക്കൗണ്ട് വരയ്ക്കുവാണ്. ഓക്കെ, മെഷീനറി അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ആദ്യം നോക്കുക, മെഷീനറി വാങ്ങി. മെഷീനറി വാങ്ങി. ഓക്കെ, 10% ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ്. അപ്പോൾ 2,235 രൂപ ഡിപ്രീസിയേഷൻ. ഒരു മാറ്റമില്ല, ആദ്യമൊന്നും ഒരു പ്രശ്നമില്ല. 2,235 രൂപ ഡിപ്രീസിയേഷൻ. ബാലൻസ് ക്യാരി ഡൗൺ ചെയ്യുന്നു, അടുത്ത വർഷത്തേക്ക് നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് ബ്രോ ഡൗൺ ചെയ്യുന്നു. ഓക്കെ, 2003 December 31 നമ്മൾ മെഷീനറി ഉപയോഗിച്ചല്ലോ. ഉപയോഗിച്ചിട്ടല്ലേ പറയുന്നത് പേയ്മെൻറ്റ് കൊടുക്കാൻ സൗകര്യമില്ലെന്ന്. 2003 December 31 മെഷീനറി ഉപയോഗിച്ചെങ്കിൽ ഒരു ഡിപ്രീസിയേഷനും കൂടെ ചാർജ് ചെയ്യും. 2003 December 31 പേയ്മെൻറ്റ് കൊടുക്കാതെ പറ്റിക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യണം. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് ആണ്,
എമൗണ്ട് 2235. സി ഇത്ര ഓക്കെ ആണല്ലോ. അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 20115 എന്നാണ് ഒരു 2235 കൂടെ കുറയ്ക്കാം. അപ്പോൾ എൻ്റെ കണക്ക് പ്രകാരം, അതായത് ഞാനെന്ന് പറയുമ്പോൾ രാജേശ്വര റാവു, രാജേശ്വര റാവു എന്ന് പറയുന്ന ആളുടെ കണക്കനുസരിച്ച് 20115 എന്ന് ഈ 2235 പോയാൽ സി 17,880 രൂപ വിലയുള്ളൊരു മെഷീനാണ് ഇപ്പോൾ അയാളുടെ കയ്യിൽ ഇരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? 17,880 രൂപ വാല്യൂ ഉണ്ട് ഇപ്പോഴും അതിന്. ആ മെഷീനറിയാണ് അയാൾ വെറും 11,726 രൂപ കൊടുക്കുക അല്ലാത്തതിൻ്റെ പേരിൽ അങ്ങ് തിരിച്ചു കൊടുത്തു കളഞ്ഞത്. മണ്ടത്തിന് മനസ്സിലായോ? 17,880 രൂപ വാല്യൂ. ഈ വാല്യൂ ചെയ്തേരാ രാജേശ്വര റാവുവിൻ്റെ കണക്ക് പ്രകാരം അയാൾ തന്നെ പറയുവാണ് 17,880 രൂപയുടെ വാല്യൂ ഉണ്ട് ഇപ്പോഴും അതിന്. ഈ എമൗണ്ടിൻ്റെ മെഷീനറിയാണ് 11,726 രൂപ കയ്യിലില്ലാത്തതിൻ്റെ പേരിൽ എനിക്ക് തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. അപ്പോൾ മെഷീനറി അക്കൗണ്ടിൽ പ്രസിഷൻ മെഷീൻസ് എന്ന് പറഞ്ഞ അക്കൗണ്ടിലേക്ക് കണ്ടോ 11,726 രൂപ അവർ കൊണ്ടുപോയി. ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു റീപൊസഷൻ വഴി എനിക്ക് പോയത് 6,154 രൂപ. അപ്പോൾ രാജേശ്വര റാവുവിൻ്റെ ബുക്ക് അനുസരിച്ച് അയാൾക്കൊരു 6,154 രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട് റീപൊസഷൻ സംഭവിച്ചപ്പോൾ. മനസ്സിലായ കാര്യം, ഹൈ വാല്യൂഡ് മെഷീനറിയാണ് തുച്ഛമായ പൈസയ്ക്ക് വേണ്ടി തിരിച്ചു കൊടുക്കേണ്ടി വന്നത്. ക്ലിയർ ആയെന്നുള്ളൂ. അതായത് എത്രയാ 17,850 രൂപ വാല്യൂ ഉണ്ടായിരുന്ന മെഷീനറിക്ക് കയ്യിൽ വെച്ചിരുന്നെങ്കിൽ, പക്ഷെ അത് അയാൾക്ക് പൈസ കൊടുക്കുക ഇല്ലാത്തതിൻ്റെ പേരിൽ 11,726 രൂപയ്ക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. നഷ്ടം എത്ര? 6,154 രൂപ നഷ്ടപ്പെട്ടു. ക്ലിയർ ആവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഹയർ പർച്ചേസറുടെ ബുക്ക് വരയ്ക്കേണ്ടത്. ഇനി ഇതേ കേസുകൾ, ഈ പറഞ്ഞ ഇതേ കാര്യങ്ങളൊക്കെ ആരെയും ബാധിക്കുന്നതാണ്? ഹയർ വെണ്ടറേയും ബാധിക്കുന്നതാണ്. ഹയർ വെണ്ടറുടെ കേസിലാ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ കേൾക്കുന്നത് നല്ലതാണ്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഹയർ വെണ്ടർ ഈ പറയുന്ന പേയ്മെൻ്റ് ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഡൗൺ പേയ്മെൻറ്റ് കിട്ടി, ഡൗൺ പേയ്മെൻറ്റ് കിട്ടി, ആദ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റും കിട്ടി, രണ്ടാമത്തെ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാതെ വരുമ്പോഴാണ് അയാൾ ആ മെഷീനറി പൊക്കിക്കൊണ്ടെങ്കിൽ വരുന്നത്. ഓക്കെ, എന്നിട്ട് അയാൾ എന്ത് ചെയ്തു? റീപൊസസ്ഡ് മെഷീനറി 19,400 രൂപയ്ക്ക് ആർക്കോ വിറ്റു. പക്ഷേ ഒരു 2,400 രൂപ കുറച്ച് റിപ്പയർ വർക്കുകളൊക്കെ ഉണ്ടായിരുന്നു. ഇതും കൂടെ നമ്മൾ പരിഗണിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് വരയ്ക്കുന്നത് നോക്കാം. ദാ പ്രസിഷൻ മെഷീനറിയുടെ ബുക്കിൽ രാജേശ്വര റാവു അക്കൗണ്ടാണ് വരയ്ക്കേണ്ടത്. തിരിച്ചു മറിച്ചാണല്ലോ, പ്രസിഷൻ മെഷീൻസിൻ്റെ ബുക്കിൽ രാജേശ്വര റാവുസ് അക്കൗണ്ട് വരയ്ക്കുക. എളുപ്പമാണ്, രാജേശ്വര റാവുവിൻ്റെ അക്കൗണ്ട് വരയ്ക്കുമ്പം ആദ്യം എന്താ സംഭവിച്ചത്? ഒരു ഹയർ സെയിൽ നടന്നു അല്ലേ, മെഷീനറി വിറ്റു, അതാണ് ഹയർ സെയിൽ നടന്നു. അന്ന് തന്നെ എന്ത് സംഭവിച്ചു? ബൈ ബാങ്ക് 6,000 രൂപ ഡൗൺ പേയ്മെൻറ്റ് കിട്ടി. ആദ്യ രണ്ടും ആദ്യത്തെ ദിവസം സംഭവിച്ചല്ലോ, സെയിൽ നടന്നു, ഡൗൺ പേയ്മെൻറ്റ് കിട്ടി. ഓക്കെ, നിങ്ങൾ എൻട്രി മനസ്സിൽ പറഞ്ഞ് നോക്കിയാൽ ഇങ്ങനെ തന്നെ പോസ്റ്റിംഗ് വരും. ലാസ്റ്റ് ഡേയിൽ ഇൻ്ററസ്റ്റ് കിട്ടാനുള്ള ഡ്യൂ ആയി, ആ വർഷം ലാസ്റ്റ് ഡേയിൽ ഇൻ്ററസ്റ്റ് കിട്ടാറായി, ഡ്യൂ ആയി, ആ പൈസ മൊത്തം കിട്ടിയല്ലോ. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടി, 6,000 രൂപയും കിട്ടി. ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 6,000 രൂപയും കിട്ടി. അപ്പോൾ ഒന്നാമത്തെ വർഷം ഒരു പ്രശ്നമില്ലാതെ പോയി. ബാലൻസ് ക്യാരി ഡൗൺ, ബാലൻസ് ബ്രോ ഡൗൺ. ഓക്കെ, നിങ്ങൾ സ്വന്തമായിട്ട് കേട്ട് പഠിച്ചാൽ പോരാ, ചെയ്ത് പഠിക്കണേ. രണ്ടാമത്തെ വർഷത്തെ ഇൻ്ററസ്റ്റ് കിട്ടാനുണ്ടെന്ന് അയാൾ കാണിച്ച് കാത്തിരിക്കുകയോ ഇപ്പോൾ കിട്ടുമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് കിട്ടുമെന്ന് കാണിക്കുക, കിട്ടാനുണ്ടെന്ന് കാണിക്കുക. ഓക്കെ, അതായത് 11,768 രൂപ മുതലും 558 രൂപ ഇൻ്ററസ്റ്റും കിട്ടാനുണ്ട്. ഈ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയോ? 2003 ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടിയില്ല. ഈ ഇൻസ്റ്റാൾമെൻറ്റ് കിട്ടാത്തത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റീപൊസസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ മെഷീനറി അങ്ങ് എടുത്തുകൊണ്ട് വന്നു. റീപൊസസ്ഡ് സ്റ്റോക്ക്. സി, ഒരു കാര്യം മനസ്സിലാക്കുക കൊമേഴ്സ് സ്റ്റുഡൻസ്, വാങ്ങുന്നയാൾക്കാണ് ഇതൊക്കെ ഫിക്സഡ് അസെറ്റ് എന്ന് വിളിക്കുന്നത്. നമ്മളിനി എന്ത് കാര്യം വിറ്റാലും അത് നമുക്ക് സ്റ്റോക്കാണ്. സി, നിങ്ങൾക്ക് ഒരു ചെറിയ സംശയം, കുറച്ച് പേർക്ക് അതിനെപ്പറ്റി നോളജ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഇവിടെ എന്തുകൊണ്ട് മെഷീനറി എന്ന് വന്നില്ല. സി, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, സെല്ലർക്ക് വിൽക്കുന്നതെല്ലാം സ്റ്റോക്കാണ്. അത് മെഷീനറി ആയാലും ഫർണിച്ചർ ആയാലും എന്ത് തന്നെ ആയാലും വിൽക്കുന്നയാളെ സംബന്ധിച്ച്, അതായത് കുറച്ചുകൂടി വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുള്ളൂ, ഒരു ഫർണിച്ചർ ഷോപ്പിനെ സംബന്ധിച്ച് ആ ഫർണിച്ചർ എല്ലാം അയാളുടെ സ്റ്റോക്ക് മാത്രമാണ്, ഫിക്സഡ് അസെറ്റ് അല്ല. അത് നിങ്ങൾക്ക് അറിയാവുന്ന കേസ് തന്നെ എങ്കിലും പറയുവാണെങ്കിൽ, നമ്മൾ ഈ പറയുന്ന സ്റ്റോക്ക് എന്നൊക്കെ ഉദ്ദേശിക്കും നമ്മൾ ഈ ചെറിയ ചെറിയ പലചരക്ക് സാധനങ്ങൾ അങ്ങനെയൊക്കെ ഉദ്ദേശിക്കും സെല്ലറെ സംബന്ധിച്ച്. അങ്ങനല്ല, മെഷീനറി വിൽക്കുന്നയാളെ സംബന്ധിച്ച് മെഷീനറീസ് എല്ലാം സ്റ്റോക്കാണ്. അപ്പോൾ അയാൾക്ക് ഈ മെഷീനറി ഒരു സ്റ്റോക്കാണ്, അയാൾ വിറ്റ സ്റ്റോക്കാണ്, അത് തിരിച്ചു കൊണ്ട് വന്നു എന്നേ പറയാവൂ. ഓക്കെ, അപ്പോൾ റീപൊസസ്ഡ് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് 11,726 രൂപ ആ പറയുന്ന സ്റ്റോക്ക് ഇനി തിരിച്ചെടുത്തു. ഓക്കെ ആണല്ലോ. ഇനി ഒരു അക്കൗണ്ടും കൂടെ വരയ്ക്കണം. ഈ സ്റ്റോക്ക് അയാൾ എന്ത് ചെയ്തു എന്നറിയുമെന്നിട്ട്? റീപൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. ഇയാൾ ആ സ്റ്റോക്ക് എന്ത് ചെയ്തു? ആദ്യം നോക്കേണ്ടുന്നത് ഇതാ, 11,726 രൂപയുടെ സ്റ്റോക്ക് രാജേശ്വര റാവുന്ന് കിട്ടി.
ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്യുക. സ്റ്റോക്ക് കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? 2600 രൂപ റിപ്പയറിന് ചിലവാക്കി. റിപ്പയറിന് ചിലവാക്കുമ്പോൾ എൻട്രി എന്താ? റീപ്രൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർട്ട് ബാങ്ക് എന്ന് വരും. സ്റ്റോക്ക് നന്നാക്കാൻ വേണ്ടിയില്ലേ റിപ്പയർ ചെയ്ത്, അപ്പം റീപ്രൊസസ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട് അറ്റർട്ട് ബാങ്ക്. അപ്പോൾ ഇവിടെ ഡെബിറ്റിൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ 11726 രൂപ വിലയുള്ള സ്റ്റോക്ക് 2200 രൂപ റിപ്പയറിങ് ചാർജും കഴിഞ്ഞിട്ട് 19400 രൂപയ്ക്ക് വിറ്റു. 19400 രൂപയ്ക്ക് വിറ്റു എന്ന് പറഞ്ഞാൽ 5074 രൂപ ലാഭമാണ് അയാൾക്ക് കിട്ടിയത്. സോ ദാറ്റ് ഈസ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മനസ്സിലായോ? 11726 രൂപ സ്റ്റോക്ക് അല്ലേ തിരിച്ചു പിടിച്ചത്. 2600 രൂപ ചിലവായി. ഇപ്പോഴും ഇതിൻ്റെ വാല്യൂ എത്രയേ ഉള്ളൂ ഒന്ന് കൂട്ടി നോക്കി. 11726 + 2600 14326 രൂപയായിട്ടുള്ളൂ. എന്നിട്ടും 14326 രൂപയുടെ സ്റ്റോക്കാണ് 19400 വിറ്റിരിക്കുന്നത്. കുറച്ച് നോക്കി, 5074 രൂപ ലാഭം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഇങ്ങനെയാണ് റീപൊസഷൻ്റെ കേസിൽ ഹയർ പർച്ചേസറുടെയും ഹയർ വെണ്ടറുടെയും ബുക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? നിങ്ങളിത് മനസ്സിലാക്കി ചെയ്തു നോക്കുക. റീപൊസഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. വെറുതെ അല്ല, റീപൊസഷൻ കൂടെ ചേർത്തേ ക്വസ്റ്റ്യൻ ചിലപ്പം വരും. ഓക്കെ,